നമസ്കാരം. ഇന്ന് December 1 ഇന്ന് പ്രശ്നം വച്ചപ്പോൾ കണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഞാൻ ഈ പരാമർശിക്കാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമായ സമയമാണ്. അതിനാൽ തന്നെ ഈ സമയം അവർക്ക് ചില നേട്ടങ്ങൾ വന്നു ചേരാം. എന്നാൽ ചില നക്ഷത്രക്കാർക്ക് ദോഷകരമാണ് കാര്യങ്ങൾ. ഈ മാസം അനുകൂലമാകണം എന്നില്ല. ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും ചെയ്യേണ്ടതായ പരിഹാരങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ അസാധ്യ പൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും ജന്മ നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. പ്രശ്നവശാൽ കാര്യങ്ങൾ ഇവർക്ക് അനുകൂലം തന്നെയാണ്. ധനപരമായ നേട്ടങ്ങൾ, തൊഴിൽ ലഭിക്കുക, തൊഴിൽ മാറുക, ജോലിയുമായി ബന്ധപ്പെട്ടോ തൊഴിലുമായി ബന്ധപ്പെട്ടോ പുരോഗതി വന്നു ചേരുക, ധനപരമായ നേട്ടങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുക, കൂടാതെ കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിച്ച് മുന്നോട്ട് പോവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. പ്രണയ സാഫല്യം, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് മനസ്സുണ്ടായിരിക്കുന്നതായ മുറിവുകൾക്ക് അല്പം ആശ്വാസം ലഭിക്കാവുന്ന ഒരു സമയം കൂടിയാണ് എന്ന് പരാമർശിക്കാം. ഈ സമയം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക, കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. ചിത്തിര നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമാകുന്ന സാഹചര്യമാണ് വന്ന് ഭവിച്ചിട്ടുള്ളത് എന്ന് തന്നെ പറയാം. ചിത്ര നക്ഷത്രക്കാർക്ക് ധനപരമായ നേട്ടങ്ങൾ വന്ന് ഭവിക്കും എന്ന് തന്നെയാണ് പ്രശ്നവശാൽ പരാമർശിക്കുവാൻ സാധിക്കുന്നത്. സാമ്പത്തിക പരാധീനതകളുണ്ട് എങ്കിലും ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. മനസ്സിനെ അലോസരപ്പെടുന്നതായ ഏതൊരു കാര്യത്തിലും പരിഹാരം കണ്ടെത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ചെയ്യുന്ന പ്രവൃത്തികളിൽ കാര്യവിജയങ്ങൾ, ഉദ്ദിഷ്ടകാര്യ സിദ്ധി ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സമയമാകുന്നു. ഈ സമയം പല പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്നു എങ്കിൽ പോലും പല വ്യക്തികളും ആശ്വസിപ്പിക്കുകയും പിന്തുണ നിങ്ങൾക്ക് നൽകുകയും ചെയ്യാം. ഈ സമയം താൽക്കാലിക ജോലിയാണ് എങ്കിലും ലഭിക്കാം. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക, കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കും. ചോതി നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് എന്ന് പ്രശ്നവശാൽ പരാമർശിക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളും ജീവിതത്തിൽ അനുകൂലമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഇവർക്കുള്ളത്. ധനപരമായ നേട്ടങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാം. തൊഴിൽപരവും ബിസിനസ് പരവും തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിക്കാം. നൽകിയിരിക്കുന്നതായ കൈവായ്പകൾ തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പൊതുവിൽ ധനപരമായ കാര്യങ്ങളിൽ അല്പം ആശ്വാസം അല്ലെങ്കിൽ ധനം കൈകളിലേക്ക് വന്നു ചേരുന്നതായ സാഹചര്യമാണ് ഉള്ളത്. അതിനാൽ തന്നെ ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. കൂടാതെ മറ്റൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം എന്ന കാര്യവും ഓർക്കുക. വിദേശത്താണ് എങ്കിലും നാട്ടിലാണ് എങ്കിലും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലുള്ള സമയം കൂടിയാണ് ഇത്. കൂടാതെ ഈ സമയം പ്രധാനമായും ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരാം. ഈ സമയം ഏതൊരു കാര്യത്തിൽ ഇടപെടുമ്പോഴും പ്രത്യേക ശ്രദ്ധ പുലർത്തണം. പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. അനിഴ നക്ഷത്രക്കാർക്കും പ്രശ്നവിധി പ്രകാരം കാര്യങ്ങൾ അനുകൂലം തന്നെയാകുന്നു. പ്രധാനമായും ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വളരെ കാലമായി പ്രതീക്ഷിച്ചതായ നേട്ടങ്ങൾ ജീവിതത്തിൽ ഇല്ലാതിരിക്കുന്നതായ സാഹചര്യമാണ് എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും. ധനപരമായ നേട്ടങ്ങൾക്ക് സഹായകരമായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. എന്നാൽ അവ ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയർച്ച നേടുക,
കാര്യവിജയങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. കൂടാതെ ഈ സമയം ചെയ്യുന്നതായ പ്രവൃത്തികളിൽ മറ്റുള്ളവരുടെ സഹായം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകാം. പണം ഇറക്കിയുള്ള ബിസിനസ് പരമായ കാര്യങ്ങളിൽ അല്പം അനുകൂലമായ കാര്യങ്ങൾ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ തർക്കങ്ങൾ, അത്തരം തർക്കങ്ങൾ എപ്രകാരം പരിഹരിച്ച് മുന്നോട്ട് പോകണം, ഇതേക്കുറിച്ച് വ്യക്തമായ ബോധ്യം വന്നു ചേരാം. സന്താനഭാഗ്യം, വിവാഹയോഗം തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്ന സമയം കൂടിയാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക. രോഹിണി, രോഹിണി നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ പൊതുവിൽ അനുകൂലം തന്നെയാകുന്നു. കാരണം ചെയ്യുന്ന പ്രവൃത്തികളിലും ബിസിനസ്സിലും അത്തരം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യം. തൊഴിൽപരമായ കഴിവ് തെളിയിക്കുക, തൊഴിലുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ സ്വന്തമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഈ സമയം ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് സഹായം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഉദ്ദിഷ്ടകാര്യസിദ്ധി ജീവിതത്തിലേക്ക് വന്നു ചേരാം. കാര്യവിജയങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. നൽകിയിരിക്കുന്നതായ കൈവായ്പ നിങ്ങൾക്ക് തിരികെ ലഭിക്കുക, ലോൺ ചിട്ടിയെ തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. വിവാഹയോഗം, സന്താനയോഗം ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്ന സമയം കൂടിയാണ് എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങൾ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ അല്പം കൂടി ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്നതിലൂടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ഭാവിയിൽ അത് നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുകയും ചെയ്യാം. ഇത്തരം കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. എന്നാൽ ഈ സമയം പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തുക. വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ഈ സമയം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. പുരുരുട്ടാതി, പുരുരുട്ടായ നക്ഷത്രക്കാർക്കും വളരെ കാലമായി ഉയർച്ചയില്ലാത്തതായ സാഹചര്യമാണ് ഉള്ളത്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും വിചാരിക്കുന്നതായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ജീവിതത്തിലേക്ക് വന്നു ചേരാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. കാര്യവിജയങ്ങൾ നിങ്ങൾക്ക് അകന്നു പോകുന്നതായ സാഹചര്യം. ഇതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. പ്രശ്നവിധി പ്രകാരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കാര്യവിജയങ്ങൾ ധനസമൃദ്ധി ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ കാര്യവിജയങ്ങൾ നേടുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു. എന്നാൽ ഈ സമയം ധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാണ്. പലവിധ നഷ്ടങ്ങൾ വന്നു ചേരുക, ചതി സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാവുന്ന സമയം കൂടിയാകുന്നു. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. ബിസിനസ് പരവും തൊഴിൽപരവുമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകാം. തൊഴിൽ മേഖലയിൽ നിങ്ങളുടെ കഴിവ് തെളിയിക്കുന്നതായ സാഹചര്യം വന്നു ചേരും. അതിനാൽ തന്നെ ഈ സമയം തൊഴിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായ ഫലങ്ങളായിരിക്കും വന്നു ചേരുക. ഈ സമയം ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ധനലാഭം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ പല സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതും അനിവാര്യം തന്നെയാണ്. ഉത്രട്ടാതി, ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കാവുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്ന് തന്നെ പരാമർശിക്കാം. വിധിയിൽ ഉയർച്ച നേടുക, വിധിയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്ക് കാരണമാവുക, തൊഴിൽ ലഭിക്കുക, തൊഴിൽപരമായ നേട്ടങ്ങൾ, തൊഴിൽ മാറുവാനുള്ള സാധ്യതകൾ, വിദേശത്തേക്ക് പോകുവാനുള്ള സാധ്യതകൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ ഇവർക്ക് സംഭവിക്കാവുന്നതാണ്. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. മനസ്സിന് സന്തോഷം പകരുന്നതായ നിരവധിയാർന്ന കാര്യങ്ങൾ കേൾക്കുകയോ അല്ലെങ്കിൽ കാണുകയോ ചെയ്യാം. ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ ഈ സമയം ജോലി വിദേശത്താണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ താൽക്കാലികമായ ജോലിയാണ് എങ്കിലും ലഭിക്കാം. കൂടാതെ ഈ സമയം ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുകയും അത് ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലം തന്നെയാണ്. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ
ചതി സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. പ്രണയ സാഫല്യം വന്നു ചേരാം. വിവാഹയോഗം വന്നു ചേരുന്നതായ സമയം കൂടിയാണ് ഇത്. സന്താനയോഗം ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്ന സമയം എന്ന പ്രത്യേകതയുമുണ്ട്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ഈ സമയം ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയം നേടുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. ചതയം. ചതയം നക്ഷത്രക്കാർക്കും പ്രശ്നവശാൽ കാര്യങ്ങൾ അനുകൂലമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയങ്ങൾ നേടുക, പ്രണയ സാഫല്യം സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. ധനപരമായ നേട്ടങ്ങൾ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും വന്നു ചേരാം. ബിസിനസ് പരമായും തൊഴിൽപരമായും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതായ സമയമാകുന്നു. ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പ്രണയ സാഫല്യം, വിവാഹം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. ഗുണാനുഭവങ്ങൾ പൊതുവിൽ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. താൽക്കാലികമായ പരിഹാരമാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വിദ്യയുമായി ബന്ധപ്പെട്ട് ഉയരുവാൻ സാധിക്കുന്നതായ സമയമാണ് ഉള്ളത്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വളരെ കാലമായി ഇല്ലാതിരുന്നതായ ചില നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. പ്രശ്നവിധി പ്രകാരം കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് എന്ന് തന്നെ പരാമർശിക്കാം. പ്രശ്നവിധി പ്രകാരം കാര്യങ്ങൾ, പ്രധാനമായും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സമയം. തൊഴിൽ ലഭിക്കുക, തൊഴിൽ മാറുക, താൽക്കാലികമായ തൊഴിൽ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് തുടക്കത്തിൽ തടസ്സങ്ങളുണ്ടാകും എങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. തൊഴിൽ നേടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. നിലവിലുള്ള തൊഴിൽ മാറുകയും അത് നിങ്ങൾക്ക് നേട്ടമായി ഭവിക്കുകയും ചെയ്യാം. എന്നാൽ ശ്രദ്ധയോടെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് അനിവാര്യമാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. ബിസിനസ് പരമായി നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പാർട്ണർഷിപ്പ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യത ഈ സമയം കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിങ്ങൾക്ക് ദോഷം ചെയ്യും എന്ന കാര്യവും ഓർക്കുക. അതിനാൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങൾ വിചാരിക്കാത്തതായ ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് സഹായം ലഭിച്ചു എന്ന് വരാം. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയങ്ങൾ, ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന സമയമാണ്. ഐല്യം. ആയില്യം നക്ഷത്രക്കാർക്ക് വളരെ കാലമായി പ്രതീക്ഷിക്കുന്നതായ കാര്യങ്ങൾ അനുകൂലമാകാത്ത സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും ടെൻഷനുകൾ, പരിഹരിക്കാൻ പറ്റാത്തതായ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എന്ന ചിന്ത മനസ്സിലുണ്ട്. എന്നാൽ അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുകയോ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുകയോ പുതിയ ജോലി ലഭിക്കുകയോ ജോലി മാറുകയോ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. മനസ്സിനെ അലോസരപ്പെടുന്നതായ പ്രശ്നങ്ങൾ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ധനപരമായ നേട്ടങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ബിസിനസ് പരമായ ഉയർച്ചയാണ് ജീവിതത്തിൽ വന്നു ചേരുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില വ്യക്തികൾ കടന്നു വരികയും അവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില കാര്യങ്ങൾ, അതേക്കുറിച്ച് പുനർചിന്തനം നടത്തുകയും അത് നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യുന്ന കാര്യങ്ങളായി മാറുകയും ചെയ്യും. അതിനാൽ തുടക്കത്തിൽ വേണ്ട എന്ന് വിചാരിച്ചതായ ചില കാര്യങ്ങൾ പിന്നീട് നിങ്ങൾക്ക് അനുകൂലമായി തീരാം. അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നതിലൂടെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. അതിനാൽ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുവാൻ പാടില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മനസ്സ് മടുപ്പിക്കുന്നതായ കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളെ മനസ്സിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും. കാര്യങ്ങൾ കാര്യവിജയമില്ലാത്തതായ അവസ്ഥയ്ക്ക് മാറ്റം വന്നു ചേരുന്നതായ സമയം കൂടിയാകുന്നു. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. എന്നാൽ പണം ഇടപാടുകളുമായി ബന്ധപ്പെട്ട് അതീവ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. ആരോഗ്യ കാര്യത്തിലും അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തുക. അവിട്ടം. അവിട്ടം നക്ഷത്രക്കാർക്ക് മനസ്സ് മടുപ്പിക്കുന്നതായ നിരവധിയാർന്ന പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. പല വ്യക്തികളിൽ നിന്നും പ്രതീക്ഷിക്കാതെ നേരിട്ടിട്ടുള്ളതായ തിരിച്ചടികൾ
ചില വിഷമങ്ങൾ, കുത്തുവാക്കുകൾ, മനസ്സ് അലോസരപ്പെട്ടിരിക്കുന്നതായ സമയം എന്ന് തന്നെ പരാമർശിക്കാം. ധനം ആവശ്യമുണ്ട് എങ്കിലും കൈകളിലേക്ക് വന്നു ചേരാത്തതായ സാഹചര്യമുണ്ട്. എന്നാൽ ഇതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ഒരു മാസമാണ് എന്ന് തന്നെ പരാമർശിക്കാം. പ്രശ്നവിധി പ്രകാരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ്. അല്പം സാമ്പത്തികമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. ചെയ്യുന്ന പ്രവൃത്തികൾ കൂടുതൽ അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വീട്, വാഹനം തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ജോലി ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. വിദേശവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നാട്ടിൽ തന്നെ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ ഇവർക്ക് കൂടുതൽ തന്നെയാകുന്നു. മനസ്സ് മടുപ്പിക്കുന്നതായ കാര്യങ്ങളുണ്ട്. അത് ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും. കാര്യവിജയങ്ങൾ, ഉദ്ദിഷ്ടകാര്യസിദ്ധി ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുവാൻ ശ്രമിക്കുക. പ്രത്യേകിച്ചും പണമിടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അല്ലെങ്കിൽ ചതി സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. നമസ്കാരം. ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമായ സാഹചര്യമാണ് ഉള്ളത്. ഇവർ ചില വഴിപാടുകൾ ചെയ്യുന്നത് വിശേഷം തന്നെയാകുന്നു. ഇവർ പരമശിവനെ ഭജിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ധാരയും പിൻവിളക്കും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ നടത്തുകയും നിത്യവും പഞ്ചാക്ഷര മന്ത്രം ജപിച്ച് മുന്നോട്ട് പോവുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ ഇന്നേ ദിവസം രക്തപുഷ്പാഞ്ജലി അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ്. ചൊവ്വ വെള്ളി ദിവസങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസമോ ഈ വഴിപാട് നടത്താം. കൂടാതെ ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുന്നതും അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതും അതീവ ശുഭകരമായ വഴിപാട് തന്നെയാകുന്നു. ഈ കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഐശ്വര്യങ്ങൾ വർദ്ധിക്കുവാൻ ഈ വഴിപാടുകൾ നടത്തുന്നതും വിശേഷം തന്നെയാകുന്നു. ചില നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമല്ല. ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും ചെയ്യേണ്ടതായ പരിഹാരങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാം. ഇവർക്ക് ധനപരമായ നഷ്ടങ്ങൾ സംഭവിക്കാം. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ, കാര്യവിജയങ്ങൾ നേടുവാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ഉദ്ദിഷ്ടകാര്യസിദ്ധി നിങ്ങളിൽ നിന്നും അകന്നു പോകാം. കൂടാതെ ഈ സമയം ചെയ്യുന്നതായ പ്രവൃത്തികളിൽ നഷ്ടങ്ങൾ സംഭവിക്കുക, ശത്രുക്കൾ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. നിങ്ങളുടെ സംസാരവുമായി ബന്ധപ്പെട്ടും മറ്റുള്ളവർക്ക് നിങ്ങളുടെ ശത്രുത തോന്നാവുന്നതുമാണ്. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ അത് നിങ്ങൾക്ക് ധനനഷ്ടങ്ങൾക്ക് പോലും കാരണമായി തീരാം. ഏകാഗ്രത നഷ്ടമാകുന്നതിന് കാരണമായി തീരും. പല കാര്യങ്ങളും പല ചിന്തകളും നിങ്ങളുടെ ഏകാഗ്രത നശിപ്പിക്കും എന്ന് തന്നെ പരാമർശിക്കാം. രോഗദുരിതങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ, ആശുപത്രിവാസം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധ പുലർത്തി തന്നെ മുന്നോട്ട് പോവുക. ഇനി ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. പൂരാടം, അത്തം, പൂയം, രേവതി നക്ഷത്രക്കാരാകുന്നു. ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കേണ്ടതും അനിവാര്യമാണ്. മൃത്യുഞ്ജയ മന്ത്രം നിത്യവും 108 ജപിക്കുക. കൂടാതെ കുടുംബദേവതയ്ക്ക് തലക്കുഴിഞ്ഞ് ഒരു നാണയം മാറ്റി വയ്ക്കുന്നതും വിശേഷം തന്നെയാകുന്നു. കൂടാതെ നിത്യവും പുറത്തു പോകുമ്പോൾ ദേവീക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച് കൊണ്ടുവന്ന കുങ്കുമം ധരിച്ച് പോകുന്നത് അതീവ ശുഭകരമാണ്. കൂടാതെ നിത്യവും സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിച്ചതിന് ശേഷം അല്ലെങ്കിൽ നാമം ജപിക്കുന്നതായ സാഹചര്യത്തിൽ നിത്യവും ഭഗവാന്റെ ഭസ്മം ശിവക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്നതായ ഭസ്മമോ അല്ലെങ്കിൽ മറ്റ് ഭസ്മമാണ് എങ്കിലും നിത്യവും തൊടാൻ മറക്കാതിരിക്കുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രത്യേകിച്ചും രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും അനുകൂലമായ കാര്യം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം ഗണപതി ഭഗവാന് നാളികേരം ഉടയ്ക്കുകയും കർഗാമാല ചാർത്തുന്നതും ശുഭകരം തന്നെയാണ്. ഈ വഴിപാടുകൾ തീർച്ചയായും നടത്തുക. വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും.